നമസ്കാരം, ഫോർട്ടോ കെ ന്യൂസിലേക്ക് സ്വാഗതം. ഇതെങ്ങനെ സംഘമിത്രങ്ങൾ സഹിക്കും? പാലസ്തീന് സഹായവുമായി ഇന്ത്യൻ വ്യോമസേനയുടെ C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനം പുറപ്പെടുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ മനസ്സിൽ തോന്നിയ ചോദ്യമാണിത്. പലസ്തീനികൾ മുഴുവൻ തീവ്രവാദികളാണെന്നും അവർ കൊല്ലപ്പെടേണ്ടവരാണെന്നുമുള്ള ബോധം മനസ്സിൽ കുത്തിനിറച്ചുകൊണ്ടിരുന്ന സംഘമിത്രങ്ങൾ ഇപ്പോൾ മോദിയെ പഴിക്കുന്നുണ്ടാകും. ഇന്ത്യയുടെ സഹായവുമായി വ്യോമസേനാ വിമാനം ഈജിപ്തിലെ അൽ ഐറിഷ് വിമാനത്താവളത്തിലേക്കാണ് പുറപ്പെടുക. അവിടെ നിന്നും റാഫ കവാടം വഴി സഹായം ഗാസയിലെത്തിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. യുദ്ധക്കെടുതിയിൽ വലയുന്ന പലസ്തീൻ ജനതയ്ക്കാണ് സഹായഹസ്തവുമായി ഇന്ത്യ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ദുരിതബാധിതർക്കുള്ള മരുന്നും അവശ്യ സാധനങ്ങളുമായി ആദ്യ വിമാനം പാലസ്തീനിലേക്ക് പുറപ്പെടും. ഏകദേശം 6.5 ടൺ വൈദ്യസഹായവും 32 ടൺ ദുരന്ത നിവാരണ സാമഗ്രികളുമാണ് അയക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബാഗ്ചി എക്സിൽ പോസ്റ്റ് ചെയ്തു. ഈജിപ്തിനും ഗാസയ്ക്കും ഇടയിലുള്ള റഫ അതിർത്തി വഴിയാണ് സാധനങ്ങൾ പാലസ്തീനിലേക്ക് അയക്കുക. അത്യാവശ്യമായ ജീവൻ രക്ഷാ മരുന്നുകൾ, ശസ്ത്രക്രിയാ വസ്തുക്കൾ, ടെൻറ്റുകൾ, സ്ലീപ്പിംഗ് ബാഗുകൾ, ടാർപോളിനുകൾ, സാനിറ്ററി യൂട്ടിലിറ്റികൾ, ജലശുദ്ധീകരണ ഗുളികകൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവയാണ് ഇന്ത്യ അയക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസുമായി സംസാരിച്ച് 3 ദിവസത്തിന് ശേഷമാണ് പാലസ്തീനിലേക്കുള്ള ഇന്ത്യയുടെ സഹായം അയക്കുന്നത്. പാലസ്തീനികൾക്കായി ഇന്ത്യ മാനുഷിക സഹായം അയക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി മോദി അറിയിച്ചിരുന്നു. ആശുപത്രിയിലുണ്ടായ സ്ഫോടനത്തിൽ ഗാസാമുനമ്പിൽ സിവിലിയന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ അനുശോചനവും അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു. ഹമാസിന്റെ ആദ്യ ആക്രമണത്തിൽ ഏകദേശം 1400 ഇസ്രായേലികളാണ് കൊല്ലപ്പെട്ടത്. രാജ്യത്തിൻ്റെ 75 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ ദിവസമായിരുന്നു അത്. ഗാസയിൽ ക്രൂരമായ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ ഇതിന് മറുപടി നൽകുകയും ചെയ്തു. 3800 പാലസ്തീനികൾ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇരുഭാഗത്തും മരിച്ചവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണ്. മാത്രമല്ല 10,000 കണക്കിന് ആളുകൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. പാലസ്തീനിലേക്കുള്ള വൈദ്യസഹായവും ഭക്ഷണവും വെള്ളവും ഇലക്ട്രിസിറ്റിയും എല്ലാം ഇസ്രായേൽ വിച്ഛേദിച്ചപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയ സംഘികളൊക്കെ ഇപ്പോൾ എവിടെ? ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും വിദേശകാര്യ മന്ത്രാലയത്തിനും വരെ കാര്യം മനസ്സിലായി. നിരപരാധികളെ ബലിയാടാക്കിക്കൊണ്ടുള്ള, കുട്ടികളെ കശാപ്പ് ചെയ്തുകൊണ്ടുള്ള പ്രശ്നപരിഹാരമല്ല ഇവിടെ വേണ്ടത്. ഇവിടെ വേണ്ടത് ഐക്യരാഷ്ട്രസഭ നിർദ്ദേശിച്ചിട്ടുള്ള പരിഹാരമാണ്. പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുക എന്നതാണ് ആ പരിഹാരം. അതിന് തയ്യാറാവാത്തിടത്തോളം ഇസ്രായേൽ തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദികൾ. അത് ഇന്ത്യക്കും ഇന്ത്യൻ സർക്കാരിനും വ്യക്തമായതിനെ തുടർന്ന് തന്നെയാണ് ഈ സഹായ പ്രവാഹം. പാലസ്തീൻ ജനങ്ങൾക്കായുള്ള ഇന്ത്യൻ ജനതയുടെ സമ്മാനം എന്ന സ്റ്റിക്കർ ഓരോ സഹായ ബോക്സുകളുടെയും മുകളിൽ ഒട്ടിച്ചിട്ടുമുണ്ട്. ഈ അവസരത്തിൽ പാലസ്തീന് തീർച്ചയായും കൈത്താങ്ങാവുന്ന സഹായം തന്നെയാണ് ഭാരതത്തിൻ്റേത്.